മലയാള സംഗീതം ഡോട്ട് ഇൻഫോ. ഇത് ഈ ഒരു സൈറ്റ് സംഗീതക്കാർക്കും പൊതുവെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർക്കും സിനിമാ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ക്ലാസിക്കൽ ഏത് രാഗത്തിലാണ് ചില പാട്ടുകൾ വന്നിട്ടുള്ളത് എന്നൊക്കെ അറിയാനുള്ള താല്പര്യമുള്ളവർ, അങ്ങനെ ഒരു ഒരു മ്യൂസിക് ഡയറക്ടർ തൻ്റെ കരിയറിൽ എത്ര പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ലിറിസിസ്റ്റ്, അതല്ലെങ്കിൽ ഒരു പാട്ടുകാർ, ഇപ്പോൾ ദാസേട്ടൻ എത്ര പാട്ടുകൾ പാടിയിട്ടുണ്ട്, കംപ്ലീറ്റ് ലിസ്റ്റ് വരിക. അപ്പോൾ ഇത് ഏറ്റവും എന്താ പറയേണ്ട ഒരു 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 മേഖലയിൽ സംഗീതത്തിൻ്റെ ഈ സിനിമാ സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കോൺട്രിബ്യൂഷൻസും അത് അക്കമിട്ട് പറഞ്ഞിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഒരു സൈറ്റാണ്. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്ന ഒരു സൈറ്റാണ്. ആർക്കും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്. അപ്പോൾ ചിലർക്ക് അതിൻ്റെ രാഗം ഏത് സിനിമ ആ സിനിമാ പാട്ടിൻ്റെ രാഗം ഏതാണെന്ന് അറിയാൻ ആഗ്രഹപ്പെട്ടാവും. അതല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമി ഇപ്പോൾ എത്ര പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, അതിലെത്ര എണ്ണം ഇന്ന രാഗത്തിലുണ്ട്, ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഡേറ്റ നമുക്ക് തന്നെ എടുക്കാവുന്ന ഒരു ഒരു അമൂല്യമായ ഒരു സൈറ്റാണ്. ഇതെല്ലാവരും ഈ സൈറ്റിൻ്റെ ആ ഒരു ഇത് പ്രയോജനപ്പെടുത്തുക. ഈ സൈറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലോകത്തെമ്പാടുമുള്ള ഏതാണ്ട് 1000-ഓളം ആൾക്കാർ ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഈ ഡേറ്റാബേസിലേക്ക് വേണ്ടി. അപ്പോൾ ഈ മലയാള സംഗീതം ഡോട്ട് ഇൻഫോ എന്നുള്ള ആ സൈറ്റ്, അതിൽ പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ മേല അധികാരികൾക്കും അത് അത് നയിക്കുന്നവർക്കും ഇതൊരു ഒരു ഒരു എന്താ പറയുക ഒരു വലിയൊരു അനുഭവമാക്കി തീർക്കാൻ കഴിയട്ടെ. അധികം സംഗീത രസികർക്ക്, സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു അനുഭവമായി മാറട്ടെ എന്ന് എല്ലാവിധമായ ആശംസകളും നൽകുന്നു. നമുക്കിപ്പോൾ ഒരു ഒരു സിനിമാ പാട്ട്, ഒരു സിനിമാ ഗാനം ഏത് രാഗത്തിലാണ് എന്ന് ഓതൻറ്റിക്കായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മലയാള സംഗീതം ഡോട്ട് ഇൻഫോ എന്ന ആ ഒരു സൈറ്റിൽ കയറിയാൽ തീർച്ചയായിട്ടും ഇപ്പോൾ അതൊരു പാട്ട് രാഗാധിഷ്ഠിതമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാഗത്തിനെ അധിഷ്ഠപ്പെടുത്തി മാത്രം ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആർക്കെങ്കിലും ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിലും അതിൻ്റെ ഒരു ഒരു ചെയ്യാവുന്നതാണ്. ഇന്ന പാട്ട് ഇന്ന ഇത് ഒരു രാഗത്തിലുള്ളതാണ് എന്ന് ആർക്കെങ്കിലും പുതിയ ഇറങ്ങുന്ന പാട്ടുകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും ഈ സൈറ്റിലെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ രാഗ പലപ്പോഴും, ഞാൻ തന്നെ പണ്ട് ഞാനും പിന്നെ എം ജയചന്ദ്രനുമൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു ഒരു രാഗാധിഷ്ഠിതമായിട്ട് നടത്തിയിട്ടുള്ള രാഗോത്സവം എന്നൊക്കെ പരിപാടിയിൽ, അത് നടത്തിയപ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു 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 ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. ഇപ്പം തിരുനുരയും എന്താണ് രാഗം, നട്ടക്കുറിഞ്ഞി എന്ന് പറഞ്ഞ ഒരു തനി ക്ലാസിക്കൽ രാഗമാണ്. അപ്പം അങ്ങനെയൊക്കെ ഈ രീതിയിൽ പറയുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു താല്പര്യം, അപ്പം അങ്ങനെ അതിലൂടെ സംഗീതത്തെ നല്ല ശുദ്ധ സംഗീതത്തെ കൂടുതൽ അടുത്തറിയാനും ഒക്കെ ഇതുവഴി സാധിക്കും. അപ്പോൾ ആ രാഗത്തിലുള്ള കീർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ അതൊരു സഹായകമാണ്. അപ്പോൾ ബേസിക്കായിട്ടുള്ളൊരു സിനിമയുടെ ഒരു എന്താ പറയേണ്ട ഒരു ഏത് രാഗത്തിലാണോ പാട്ടുണ്ടാക്കിയിരിക്കുന്നത്, ഇപ്പം നമുക്ക് ഇപ്പോൾ പല മിക്സ്ചറായിട്ടുള്ള പല രാഗങ്ങളുണ്ട്, അത് നമുക്ക് ചില ഇന്ന രാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലാത്ത പല പണ്ട് ചെയ്തിട്ടുള്ള ദക്ഷിണാമൂർത്തി സ്വാമിയും ദേവരാം മാസ്റ്ററും ബാബുരാജും രാഘവ മാസ്റ്ററും ഒക്കെ ചെയ്തിട്ടുള്ള പാട്ടുകൾ ഒട്ടുമുക്കാലും അത് രാഗത്തിനെ അധിഷ്ഠാനപ്പെടുത്തിയാണ്. അപ്പം അത് ജനങ്ങൾക്ക് അത് അറിയുക എന്നുള്ളത് മലയാള സംഗീതം ഡോട്ട് ഇൻഫോയിലൂടെ അറിയുക എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യമാണ്. അത് നിങ്ങളെല്ലാവരും അത് സംഗീതപ്രേമികളും സംഗീതം കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ അത് പ്രയോജനപ്പെടുത്തുക.